എന്റെ ഭാവ ഗായകനെയാണ് ഇനി ഞാൻ വെൽക്കം ചെയ്യാൻ പോകുന്നത്. കണ്ണൂർ ജില്ല മൊത്തത്തോടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും നമുക്ക് ആളെ വിളിച്ച് തന്നെ ചോദിക്കാം. ലെറ്റ് മീ വെൽക്കം തേജസ്. തേജസ്, തേജസിന് മുടിയൊക്കെ ഇങ്ങനെ പറക്കുമായിരുന്നു. എങ്ങനെ വരല്ലേ, ഇങ്ങനെ തന്നെ തേജസ് സ്റ്റൈൽ താഴ്ന്നു താഴ്ന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും, പൊങ്ങി പൊങ്ങി നിൽക്കും. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പിച്ചകപ്പും കവിളുക്കും അപ്പുറം. ഫാമിലി റൗണ്ടിലെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടോ? ഇന്ന് സ്റ്റേജ് തകർക്കും അല്ലേ? തകർക്കും. ആ കോൺഫിഡൻസിലാണ് ആള് നിൽക്കുന്നത്. തേജു, എനിക്ക് പേര് ദോഷം ഉണ്ടാക്കരുത്. ഇല്ല. ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ? അന്നെ എന്നെ ആദ്യം സ്റ്റേജ് കയറ്റിയ നവിയേട്ടൻ ആശാൻ എന്ന് ഞാൻ വിളിക്കല്. എന്താ ആശാൻ? ആശാനാണ് ആദ്യം അടി കൊടുക്കണ്ടേ. പിന്നെ ദിലീപ്. രണ്ടാമത്തെ അടി കൊടുക്കണം. അച്ചാച്ചനും അച്ചമ്മയും വന്നിട്ടുണ്ട്. അവര് വന്നിട്ട് കുഴപ്പമില്ല. പിന്നെ പിന്നെ ദീപേഷ് മാമനും മനോജ് മാമനും വന്നിട്ടുണ്ട്. പിന്നെ കണ്ണൂരിൽ നിന്ന് വേറെ ആരും വന്നില്ലേ? വേറെ ആരും വന്നില്ല. ഇപ്പൊ പുതിയ എയർപോർട്ട് ഒക്കെ തുടങ്ങിയില്ല, അവിടെ നിന്ന് ഒരു അഞ്ചാറ് പേരും കൂടെ വിളിക്കായിരുന്നല്ലോ. അപ്പൊ നടക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ബാക്കിയുള്ളത്. ജിങ്ക് ജക്ക് ജാക്ക് ജിങ്ക് ജക്ക് ചക്ക് ജിങ്ക് ജക്ക് ജാക്ക് ജിങ്ക് ജക്ക് ചക്ക്. പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിന്തകം കടന്ന് എത്ര വേഗമെങ്ങു മാഞ്ഞു പോയി. പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിഴതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞു പോയി. ജിങ്ക് ജക്ക് ജാക്ക് ജിങ്ക് ജക്ക് ചക്ക് ജിങ്ക് ജക്ക് ജാക്ക് ജിങ്ക് ജക്ക് ചക്ക്. പൈതലോ ആരു പൊന്നാലയിൽ തീർത്തു മിന്നും പതക്കങ്ങൾ. പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം പവൻ അത്രയും കുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിന്തകം കടന്നെത്ര വേഗമെങ്ങു മാഞ്ഞു പോയി. കോടമഞ്ഞും കോടിയഴിഞ്ഞു താഴ്വരകൾ രാവിൽ ഉണർന്നു. കോടമഞ്ഞും കോടിയഴിഞ്ഞു താഴ്വരകൾ രാവിൽ ഉണർന്നു. താരങ്ങളാം ദീപനാളങ്ങളിൽ ആരാടും മേലവാനി പൂവാടിയിൽ വരൊളി തിങ്കളിൽ ആരുടം തോണിയിൽ ആരു പൊൻ താരയോ ജിങ്ങി ജിഞ്ചം ദം 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 ദം. പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിന്തകം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞു പോയി. നീല നഭസിൻ മേഘപടത്തിൻ മേലെ നിന്നിൻ ഉടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി. കടന്നിത്ര വേഗം ഇങ്ങു മാഞ്ഞു പോയി.
തേജസ്, സിത്താര ചേച്ചി പറഞ്ഞ എന്ത് കറക്റ്റാണ്, ഒരു ജില്ല മൊത്തമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫുൾ പാക്കേജ് ആയിട്ട്. അങ്കിളിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ, അങ്കിളിന്റെ ഇമേജ് ഫുൾ പോയിന്ന തോന്നുന്നത്. ആ ചേച്ചിമാരുടെ ഇടയിൽ ഇരിക്കുകയൊക്കെ ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യം അവസാനം ആന്റീനെ കല്യാണം കഴിച്ചതുകൊണ്ട് പകുതി ഇത് പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എം ജി സാറ് പാടിയ പാട്ടാണിത്, അപ്പൊ നീ എങ്ങനെ പാടിയാലും എം ജി സാറ് പറയണം നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് എം ജി സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം. നന്നായിട്ട് പാടിയോനെ, കാരണം അതിനകത്ത് ചില പോയിന്റ്സ് ഒക്കെ ഉണ്ട്, പാടാൻ എത്തിക്കാൻ പ്രയാസമാണ്. അനുപല്ലിവിടെയും ചരണത്തിന്റെ എൻഡിലുണ്ടല്ലോ. ദാരിദൻ കൈകളു താരരി പെയ്തല് താരരാരരിൽ തീർത്തു വിന്നും പതക്കങ്ങൾ, ആ സാധനം ഉണ്ടല്ലോ, ആ പോയിന്റ് ഒക്കെ മോൻ ഏകദേശം അവിടെ കൊണ്ട് എത്തിച്ചു. പിന്നെ കുറച്ച് കട്ടിങ്സ് ആവാം, അതായത് ശ്രുതി എന്നിട്ട് പിച്ചക പൂങ്കാവുകൾക്കും അപ്പുറം പവൻ അത്രയും മുരുകി വീണു പോയി, പിച്ചളക്കുണുക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞു പോയി, നീലനഭസിൽ മേഘപടത്തിൽ പിച്ചളക്കുണുക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞു പോയി. ആ ഇതുപോലത്തെ ഈ ഒരു മോഡുലേഷൻസ് ഉണ്ടല്ലോ മോൻ, ആ പല്ലവി ഒന്നുകൂടെ പാടിക്കേട്ടാൽ അങ്കിളിന് വലിയ സന്തോഷം. പിച്ചക പൂങ്കാവുകൾക്കും അപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി, പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗം എങ്ങു മാഞ്ഞു പോയി, കടന്നിത്ര വേഗം കടന്നിത്ര വേഗം എങ്ങു മാഞ്ഞു പോയി, നീലനഭസിൻ മേഘപടത്തിൻ മേലുടഞ്ഞു വീണു താഴികക്കുടം, പിച്ചക പൂങ്കാവുകൾക്കും അപ്പുറം പവൻ അത്രയും പുരുകി വീണുപോയി, പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞു പോയി. താങ്ക് യു സാർ. പിന്നെ ഞാൻ ഇതിനിടയിൽ അറിഞ്ഞത് അപ്പാപ്പനും അമ്മാമൻ ഡാൻസ് ചെയ്യുമെന്നൊക്കെ അറിഞ്ഞു, ശരിയാണോ? ആണോ? ആ ഡാൻസ് ചെയ്യും, ഒന്ന് നോക്കണോ? ഇല്ല അറിയില്ല. അറിയില്ല. ഉച്ചക്ക് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അച്ചാച്ചനും അമ്മാമയും അസലായിട്ട് ഡാൻസ് ചെയ്യുന്നു, പറഞ്ഞോ? നീ എന്നെ സെൽഫി എടുക്കാൻ വന്നാ പറഞ്ഞില്ലേ? പാട്ട് പാടലുണ്ട്. ഏ പാട്ട് ഞാൻ നല്ലോണം പാടലുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റും കിട്ടിയതാണ്. എന്നാലും രണ്ടുപേരും പാടാമല്ലോ, കുഴപ്പം. വീണ പൂവേ കുമാരനാശാന്റെ വീണ പൂവേ, വീണ പൂവേ. മതി മതി, കാരണം ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി, കാരണം അസലായിട്ട് പാടും എന്നുള്ള കാര്യം മനസ്സിലായി. ടോട്ടൽ ഫാമിലി എന്റർടൈൻമെന്റ് വാസ് എക്സ്ട്രീംലി നൈസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പോലീസ് ഉണ്ട് ഇവിടെ, ചോദിക്കാം അല്ലേ? ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റില്ല, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. ഇതില് റിയൽ ആക്ടർ ആരെന്നറിയാമോ? കണ്ടുപിടിച്ചോ, കണ്ടുപിടിച്ചോ. അച്ഛൻ ഭയങ്കര പഞ്ചാര അച്ഛനാണ്, ഉഗ്രായിരുന്നു കേട്ടോ. ആ നല്ല, വളരെ ഇൻവോൾവ് ചെയ്ത അദ്ദേഹം അതിനകത്ത് മോന് വേണ്ടിട്ട്. അതാണ് മോനും നല്ലോണം പാടും, പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് ആണോ തേജസിന്റെ അച്ഛൻ, നല്ലോണം പാടും. അപ്പൊ മകനെ പാടൂ. തേജസ് അച്ഛനും കൂടെ പാടുന്ന പാട്ടേതാ. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊളുത്താരായോ, മധുരമായി പാടും മണി ശംഖുകളായി, കാതിൽ കൊള്ളായിരുന്നു സംഗതി, നല്ല രസമുണ്ട്, വേറൊരു സംഭവമാണ്. അപ്പോ ഈ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അത് ടോപ് സിംഗറിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഈ ഒരു ഫാമിലി എല്ലാവരും ഒന്നിച്ച് ഈ മകന് വേണ്ടിയിട്ട് മുത്തച്ഛനും അച്ഛമ്മയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും അതുപോലെ അനീത്തി കുഞ്ഞ്, എന്ത് രസമാണ്, നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു. ചുന്ദരി കുട്ടിയാണല്ലോ. പാടുമ്പോ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ആ ഋതം ഉണ്ടല്ലോ, ഋതം ഒന്ന് പ്ലേ ചെയ്യാമോ?
ഈ ഒരു കറക്റ്റ് ക്വാണ്ടൈസേഷൻ ഞാൻ പറഞ്ഞ മനസ്സിലല്ലേ, ആ കറക്റ്റ് മെഷറിൽ ചേട്ടൻ പാടിയതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് കൃത്യമായിട്ട് അങ്ങനെ സീറ്റഡ് ആവണം. ആ ട്രെയിനിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന മാതിരി ഈ റിതമിന്റെ ട്രെയിനിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം. അത് മാത്രം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തേജസ്, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല സോങ് സെലക്ഷൻ, ഇങ്ങനത്തെ ഒരു പെർഫോമൻസിന് പറ്റിയൊരു സോങ് സെലക്ഷൻ. എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ് സാർ ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കുറച്ച് ജോഷ് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നി. ഭയങ്കര മെലോഡിയസ് ആയിട്ടാണ് തേജസ് പാടിയത് പല സ്ഥലത്തും. ചില സ്ഥലത്ത് ഒരു കട്ടിംഗ് ഒക്കെ വന്നിരുന്നെങ്കിൽ നന്നായി തോന്നി. അവസിപ്പിച്ച സാറിൻ്റെ ഭയങ്കര രസമുള്ള കോമ്പോസിഷൻ അല്ലേ ഇത്? എന്ത് രസമുള്ള പാട്ടാണ്! മാത്രമല്ല നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളി തേജസ്. പാടിയത് രസമായിട്ടോ മോനെ? സൂപ്പറായിട്ടാ പാടിയേ. അമ്മയും അച്ഛനും അടിപൊളിയായിരുന്നു. അവരൊരു പാസിംഗ് ഷോട്ടിൽ ചെറിയ നോട്ട് അങ്ങനെ കൈമാറുന്നുണ്ടായിരുന്നു, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്. അത് അടിപൊളിയായി. അച്ചാച്ചനും അച്ഛമ്മയും വന്നത് വലിയ സന്തോഷം. അച്ചാച്ചൻ പാടുന്നത് കേൾക്കാൻ പറ്റി. തേജസ്സിന് എവിടുന്നാണ് ഈ മ്യൂസിക് ഒക്കെ ഇങ്ങനെ വരുന്നത്? എത്ര നാച്ചുറൽ ഒരു സിംഗറായിട്ട് തേജസ് എങ്ങനെയാ മാറിയെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിപ്പം. അച്ഛൻ പാടിയത് കേട്ടു, ഭയങ്കര രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. അത് ഒരു പരിഭ്രമം ഉണ്ടായിരുന്നില്ല ആർക്കും. എല്ലാവരും ഭയങ്കര പ്രൊഫഷണൽ, പോലീസുകാരൊക്കെ വൺ ആക്ടിങ് ആയിരുന്നു. അങ്ങനെ ഒരു മകൻ അച്ഛനമ്മേനെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു. ഓക്കെ മാ, സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഞങ്ങളൊക്കെ ശരിക്കും എന്റർടൈൻഡ് ആയി. നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. താങ്ക് യു. എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഈ ഫാമിലി മൊത്തം കലാകാരന്മാരാണ് അല്ലേ. ഈ ഒരു 5 മിനിറ്റിന്റെ ഉള്ളില് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവിടെ നടന്നത്. കുറേ എനിക്ക് തോന്നുന്നു അതിനൊരു വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് വിഷ്ണുവിനാണെന്ന് തോന്നുന്നു അല്ലേ. താങ്ക് യു. വിഷ്ണു ചേട്ടനല്ലേ ഇതൊക്കെ ഈ ഒരു സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് വിഷ്ണു അല്ലേ. ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഗ്രേഡിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ രണ്ട് പോലീസ് മാമന്മാർക്ക് A+ ആണ്, നമ്മുടെ മറ്റു രണ്ട് അമ്മാമമാർക്ക് A+ ആണ്, അച്ഛനും അമ്മയ്ക്കും A+ ആണ്, അനീതിക്ക് A- ആണ്, പിന്നെ അച്ചാച്ചനും അച്ഛാമ്മയ്ക്കും A+ ആണ്, അപ്പൊ മോന് A+ ആണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല തന്നെ. എം ജി സാർ, സാർ എന്നെ പറയണം. പൂക്കുട്ടി, കൺഗ്രാജുലേഷൻസ്, യു ആർ അവാർഡഡ് A+ ഫോർ ദിസ് സോങ്. തേജസ് and family, thank you so much. സിദ്ധാര ചേച്ചി, എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആ ചടങ്ങ് ചെയ്യണ്ടേ? ആരാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് ഫാമിലി എന്നുള്ള ആളാണ് തേജസ്. തേജസ് വെൽക്കം. ഗിഫ്റ്റ് വേണ്ടേ? നമുക്ക് രഘുചേട്ടനെ വിളിച്ചാലോ? വിളിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട രഘുചേട്ടൻ, പ്ലീസ്. എം ജി സാറിൽ നിന്നും ക്യൂട്ടി ദി ബ്യൂട്ടി ഷോപ്പിന് ഗിഫ്റ്റ് ആംപർ. Costume courtesy for MG Sri Kumar. Yeah.